നോമ്പുതുറ സമയത്ത് സൈറൺ അടിക്കുന്നതിൽ വിവാദം. ചങ്ങനാശ്ശേരി നഗരസഭയിൽ നോമ്പുതുറ അറിയിച്ചുള്ള റംസാൻ സൈറൺ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചു. കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്തതെന്ന് ബി ജെ പി കൗൺസിലർമാർ വ്യക്തമാക്കി. റംസാൻ വ്രതം അവസാനിപ്പിക്കുന്ന സമയത്ത് ഏപ്രിൽ 21 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 6:39 സൈറൺ മുഴക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഉത്തരവനുസരിച്ച് സൈറൺ മുഴക്കുന്നതിൻ്റെ ചുമതല ബിജു എന്ന ജീവനക്കാരനെ ഏൽപ്പിച്ചു. എന്നാൽ ബി ജെ പി കൗൺസിലർമാർ, ഹിന്ദു ഐക്യവേദി, ഒരു ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നിവരുൾപ്പെടെ നിരവധി കോണുകളിൽ നിന്ന് ഉത്തരവിനെതിരെ വിമർശനമുയർന്നു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദിയും ക്രിസ്ത്യൻ അസോസിയേഷനും കേരള ഹൈക്കോടതിയിൽ വെവ്വേറെ ഹർജികൾ നൽകി. ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. നോമ്പുതുറ സമയത്ത് നഗരസഭ സൈറൻ മുഴക്കണമെന്ന് ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ജമാഅത്ത് കമ്മിറ്റി രേഖാമൂലം നൽകിയ അപേക്ഷ നഗരസഭാ സെക്രട്ടറി അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കൗൺസിലർമാർ ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകി. ഇതിനെ തുടർന്നാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത്. എന്നാൽ ചർച്ചയിൽ കോൺഗ്രസ്, സി പി ഐ എം കൗൺസിലർമാർ മൗനം പാലിച്ചു. ഉത്തരവ് പിൻവലിക്കണമെന്ന് ബി ജെ പി കൗൺസിലർമാർ ആവശ്യപ്പെട്ടെങ്കിലും നഗരസഭ ഇത് പിൻവലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് 3 ബി ജെ പി അംഗങ്ങൾ വാക്കൌട്ട് ചെയ്തു. മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് 3 അംഗങ്ങൾ മാത്രമാണുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നഗരസഭ ഈ രീതിയാണ് പിന്തുടരുന്നതെന്നും എല്ലാ വർഷവും റംസാൻ വ്രതാനുഷ്ഠാനത്തിന് സൈറൺ മുഴക്കുന്നുണ്ടെന്നും കോൺഗ്രസ്, സി പി ഐ എം കൗൺസിലർമാർ നിലപാടെടുത്തു. യൂടോക്ക്, കോട്ടയം.